വെൽക്കം ടു യൂത്ത് ഫയർ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സമർത്ഥിക്കാൻ ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് അല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് യാഥാർത്ഥ്യം നിത്യേന നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ ഒരു മാറ്റം അനിവാര്യമല്ലേ അങ്ങനെയാണെങ്കിൽ തുടർന്ന് ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ ഈ എപ്പിസോഡിൽ നാം ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നുവോ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജ് ഫോർ വിമനിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഈ എപ്പിസോഡിൽ നമ്മോടൊത്ത് പങ്കെടുക്കുന്നത് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ യൂത്ത് ഫയറിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും സ്വാഗതം ചെയ്യുന്നു കുടുംബ ബന്ധങ്ങൾ തകരുന്നു എന്നും തകരുന്നില്ല എന്നും വാദിക്കാനായിട്ട് കഴിയും പക്ഷേ വാദം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടയ്ക്കാനായിട്ട് കഴിയില്ല എങ്ങനെയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാറുന്ന ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നില്ല എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മാറുന്ന ലോകം എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ഡൽഹി എന്നാൽ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാഷണൽ ക്രൈം റിപ്പോർട്ട്സ് ബ്യൂറോൻ്റെ റിപ്പോർട്ടിലാണ് ഇത് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളെയും പിന്നെ സഹോദരങ്ങളെയും ജനിച്ച് നൊന്തുപെറ്റ കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിക്കാത്തൊരു സമൂഹമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളുടെ യു എൻ സെഡ് റിപ്പോർട്ട് പ്രകാരം സ്ഥാനമായിരുന്നു വയലൻസിൽ രണ്ടാം സ്ഥാനമായിരുന്നു വയലൻസ് നമുക്ക് കേരളത്തിൽ ലിസ്റ്റിൽ പോലും ഇന്ത്യ ഇല്ല അതിന്റെ കാരണം 2009 തൊട്ടിട്ട് 2021 നടന്ന ഡെവലപ്മെന്റ് ആണ് അല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്നു നമുക്ക് കാണാം കേരളത്തിൽ തന്നെ ശരണെ സ്വന്തം കുഞ്ഞിനെ കല്ല് കൊണ്ട് തലക്കടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് സ്വന്തം കുഞ്ഞിനെ അത് സ്വന്തം നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ കൂടുതലായി കേസ് നമുക്ക് പറയാം സ്വത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ അമ്മായിയമ്മേനെ എല്ലാവരെയും കൊന്ന ഒരു തലമുറയോളം തന്നെ ഒരു കൊലപാതകത്തിന്റെയാണ് വരുന്നത് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് അതുപോലെ തന്നെ വേറെ എത്രയും സാധാരണ സംഭവമല്ല വളരെ വളരെ അറിയാവുന്ന കേസുകളെ ഇപ്പോ പുറത്തു വന്ന കേസുകളെ ഉള്ളു ഇപ്പൊ കൂടത്തായി തന്നെ ഇപ്പോ തെളിഞ്ഞതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോ ക്രൂരത അറിയാത്ത ഒരുപാട് ഒരുപാട് നന്മകളും പേരൻസും ക്രൂരതകളൊക്കെ നടക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയി ഡെവലപ്പിംഗ് ആയി കേരളത്തിൽ തന്നെ ഡെവലപ്പിംഗ് ആയി അതായത് എഡ്യൂക്കേറ്റഡ് ആയ അമ്മ അമ്മ തന്നെയാണ് ഈ ശരണിയൊക്കെ തന്നെ ഫാമിലിയിലുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ കുറവ് മൂലം കുട്ടികൾ ഒറ്റപ്പെടുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അതും അത് അവരുടേതായ ലോകത്തിൽ അവര ഒതുങ്ങിക്കൂടി പാരന്റ്സിനോട് ഒന്നും സംസാരിക്കാതെ അതും ചെറിയ ന്യൂക്ലിയർ കുടുംബങ്ങളായിട്ട് മാറി കുട്ടികൾക്ക് ഒന്ന് ഒരു ആരോടും ഒരു ഓപ്പൺ മൈൻഡ് ആവാതെ പാരന്റ്സ് സ്വന്തം കാര്യം നോക്കി കാശ് സമ്പാദിച്ച് കുട്ടികൾക്ക് നല്ല ജീവിതം ഉണ്ടാക്കും പക്ഷെ അവർക്ക് കിട്ടുന്ന കെയർ ഒന്നും കിട്ടുന്നില്ല എത്ര ദിവസമുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ എത്ര കുട്ടികള് ഇപ്പൊ വീടിട്ട് ഇറങ്ങിയതിന്റെ 8000 പിള്ളേര് അത് ആണുങ്ങളും പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞ കുട്ടികളുള്ള പിള്ളേര് ആൾക്കാർ വരെ വീട് വിട്ട് ഇറങ്ങി ബാക്കി അത് പല ബന്ധങ്ങൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലെ വിട്ടിട്ട് പോകുന്നുണ്ട് അത് ഇതുകൊണ്ട് തന്നെ എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് വഴി അറിയാത്തവരെ പരിചയപ്പെട്ട് ഭർത്താവ് ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും വിട്ടിറങ്ങുന്നത് ഇപ്പൊ ശരണ്യയുടെ കേസ് തന്നെ അതും വേറൊരാൾക്ക് വേണ്ടിയാണ് സ്വന്തം ബന്ധു പറ്റ കുഞ്ഞിനെ കൊന്നത് വളരെ പരിപാവനമായി നമ്മൾ പണ്ട് തൊട്ടേ കൊണ്ടു നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ കുടുംബം എന്ന് പറയുന്നത് അതിൻ്റെ പരിപാവനത നിലനിർത്തിക്കൊണ്ട് തന്നെ ആ തകർച്ചയില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇന്ന് കഴിയുന്നുണ്ടോ യാഥാർത്ഥ്യമില്ല അപ്പൊ അതിനകത്തൊരു വിശുദ്ധി എന്ന് പറയുന്ന എലിമെന്റ് ഇപ്പോൾ ഉണ്ടോ മാറുന്ന സമൂഹത്തില് ഈ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് കാരണം പല കുടുംബങ്ങളും തകരുകയാണ് ചെയ്യുന്നത് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോൺ മൂവീസ് കാണുന്നതും പിന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും ഈ
ഓൺലൈൻ ആയിട്ട് ചാറ്റ് ചെയ്തും മറ്റുണ്ടാവുന്ന ടെക്നോളജി എപ്പോഴും നെഗറ്റീവിലായിട്ട് നിങ്ങൾ കാണരുത്. കാരണം ഈ ആഴ്ച നടന്ന ഒരു കല്യാണമാണ് പ്രണവിന്റെ. പ്രണവ് ഫുൾ ബോഡി പാരലൈസ്ഡ് ആയ ഒരാളായിരുന്നു. ആളെ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടപ്പെട്ട് വന്ന് കല്യാണം കഴിച്ചതാണ് ആ കുട്ടി. ഇവർ കണ്ടത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്ക് ഒരു മീഡിയ അല്ലേ, മീഡിയ ടെക്നോളജി അല്ലേ. ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ മാത്രം കണ്ടുകൊണ്ട് സ്വന്തം കാമുകനെ കാണാൻ പോയപ്പോൾ അതൊരു മൈനോറിറ്റി മാത്രമാണ്. നമ്മളെ മൈനോറിറ്റി ഇപ്പൊ പറഞ്ഞില്ലേ ബോഡി മൊത്തം തളർന്നു കിടക്കുന്ന കുട്ടി, അതിപ്പോ ഇപ്പൊ അടുത്ത് ഈ അടുത്ത കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ഒന്നാണ് കാണുന്നത് നമ്മൾ. അല്ലെങ്കിൽ ഈ വർഷത്തിൽ ഒന്നേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ടിംഗിൽ അതും ഒരിക്കലും അവർ റിപ്പോർട്ട് ചെയ്യില്ല. കാരണം ഒരു മനുഷ്യൻ പട്ടിയെ കടിക്കുന്നതാണ് ന്യൂസ്. പട്ടി മനുഷ്യനെ കടിക്കുന്നതല്ല ന്യൂസ്. പണ്ട് കാലഘട്ടങ്ങളില് വിവാഹ ശേഷം ഈ ഫസ്റ്റ് നൈറ്റിന്റെ ടൈമിൽ മാത്രം സ്വന്തം ഭർത്താക്കന്മാരെ കാണുന്ന എത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നു കല്യാണം കഴിക്കാനായിട്ട്, അവരുടെ ഇഷ്ടപ്രകാരം അല്ലാതെ, പാരന്റ്സിന്റെ ഇഷ്ടപ്രകാരം, പുരുഷന്മാരുടെ ഇഷ്ടപ്രകാരം മാത്രം സ്വന്തം ഭർത്താവിനെ കണ്ടെത്തേണ്ടി വരുന്ന എത്ര പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരുപാട്, പക്ഷെ അന്ന് കണ്ടിട്ട് അവർ അന്നാണ് പ്രണയിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ കുടുംബത്തിൽ കൂടുതൽ താങ്കൾ എന്താണ് പറയുന്നത്? പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി, 60 വയസ്സുള്ള ആള് നമ്മൾ അംഗീകരിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ അവർക്ക് വേറെ അവസ്ഥ ഉണ്ടായില്ല. ഇനി ആ പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ ആ വിധവയുടെ അവസ്ഥ എന്താണ്? പക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടം മാറിയല്ലോ. ഒരു പക്ഷേ പറഞ്ഞാൽ ഇത്ര ഏജ് ഗ്യാപ്പുള്ള വിവാഹങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം മിനിമം ഏജ് പോലും സർക്കാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിബിലിറ്റി അല്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ അങ്ങനെ ഒരു ഇത് ആക്സെപ്റ്റ് ചെയ്യാനിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇത്ര ഏജ് ഡിഫറൻസ് വന്നാൽ. പക്ഷേ അത് ഇന്നൊരു ശക്തമായ കാരണമായി പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ കുറെ പേര് ടെക്നോളജിയെ കുറ്റങ്ങളായിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞല്ലോ. ഇതേ ടെക്നോളജി യൂസ് ചെയ്ത് എത്രയോ നല്ല കാര്യങ്ങൾ അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചൈനയിൽ ഒരു ലേഡി അവരുടെ പേരൻസിൻ്റെയും കൂടെ ഒരു പോയിന്റ് ആഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ചൈനയിൽ ഒരു ലേഡി അവരുടെ കൊച്ചു മരിച്ചിട്ട് കൊച്ചിനോട് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോയ ഒരു ഒരു ലേഡി അവരുടെ ബ്രദറ് വെർച്വൽ റിയാലിറ്റി ടെക്നോളജിയാണത്, വെർച്വൽ റിയാലിറ്റി യൂസ് ചെയ്ത് ആ കൊച്ചിനെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് ആ അമ്മയ്ക്ക് ഒരു ആശ്വാസം നൽകാനാണ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് തന്നെ. ഈ സമൂഹത്തിൽ ഈ വാടകഗർഭം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത്, വാടക ഗർഭപാത്രം എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും ഒരു എന്താ പറയാ, നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള രീതി കൂടെ മാത്രം കാണരുത്. എത്രയോ ലേഡീസിന് സൗന്ദര്യം കഴിവില്ല, എനിക്ക് ഇംപ്ലാന്റേഷൻ പോലും സ്വന്തം സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് പ്രസവിക്കാതെ. അല്ല, അത് അത് ഒന്നോ രണ്ടോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ. ആരും ഒരു ലേഡിയും ഒരിക്കലും പറയില്ല എനിക്ക് ഇംപ്ലാന്റ് എന്റെ യൂട്ടറസിന് ഇംപ്ലാന്റേഷന് കഴിവില്ല എന്ന് ഒരു ലേഡി പുറത്തു പോയി പറയില്ല. ഇംപ്ലാന്റേഷന് കഴിവില്ല ശിൽപ ഷെട്ടി. ഒരു സ്ത്രീയുടെ ജീവിതം കംപ്ലീറ്റ് ആവണത് ഒരു കുട്ടി ഒരു കുട്ടി അമ്മയാവുമ്പോഴാണ്. അത് സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു നോം മാത്രമാണ്. ഇവർക്ക് അമ്മയാവാ ആ ഒരു ഇടയിൽ ആ ഒരു പെയിൻ സഹിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ല, ആ ഒരു സ്നേഹം ആ ഒരു കരുതൽ അതൊന്നും നൽകാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് ശിൽപ ഷെട്ടിയുടെ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്, അതുകൊണ്ടാണ് ആ അദ്ദേഹം അങ്ങനെ ചെയ്തത്. ബാക്കി എത്ര പേരാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? ഇപ്പോഴും ചോദ്യപ്പെടുന്നില്ല. ഇപ്പോ ഇന്ത്യയിൽ അഡോപ്ഷൻ റേറ്റ് 60% കൂടി കൊടുക്കാണ്. അവിടെ ആ 60% 10% ഓട്ടിസം മെന്റൽ ഡിസബിലിറ്റി എല്ലാം ബാധിച്ച കുട്ടികളാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മാതൃസേഖ ഇല്ലാന്നാണോ? ബ്രോഡ് മൈൻഡഡ്നെസ്, അവർ അത്ര ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള ഓട്ടിസ്റ്റിക് അഡോപ്ഷൻ റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും കുട്ടികൾ വന്ന് ചേരുന്നത് എന്തുകൊണ്ടാണ്? പേരൻസ് അവരെ ഉപേക്ഷിക്കുന്നോണ്ട് തന്നെയാണ്. അത് പണ്ടത്തെ കാലത്തും ആയിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്താണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയൊക്കെ കൊണ്ടുപോയി തള്ളുവരെ എന്ന് പറയാൻ പറ്റില്ല. പണ്ടത്തെ കാലത്ത് എന്തുകൊണ്ടാണ്
കുട്ടികളെ കുഴിച്ചുമുട്ടുന്നതും കൊല്ലുന്നതും ഒക്കെ ഫാമിലീസിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. പണ്ടത്തെ കാലത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു അമ്മയ്ക്ക് അമ്മ ഗർഭം ധരിച്ച ആ 10 മാസം കിട്ടേണ്ട കെയർ ഒന്നും അവർക്ക് കൊടുക്കാതെ അത് ആർട്ടിഫിഷ്യലി ഒരു കുട്ടീനെ കമ്മോഡിറ്റി ആയിട്ട് കണ്ട് ആ അങ്ങനെ ഉണ്ടാവുക, പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല ചെയ്യുന്നത് ഇപ്പൊ. അപ്പൊ കുടുംബബന്ധങ്ങൾക്ക് അവിടെ എന്ത്, ഒരു കുടുംബത്തിന് ഒരു അമ്മയും കുറ്റും അല്ലെങ്കിൽ കുട്ടിയും അല്ലെങ്കിൽ അച്ഛനും. അമ്മ ഒരു കുഞ്ഞിനെ 10 മാസമായിട്ട് ചുമന്നാലേ ലവും കെയറും കിട്ടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. എത്ര പേര് അഡോപ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും അവര് സന്തോഷത്തോടെ ജീവിക്കുന്നു? അഡോപ്ഷൻ വരുന്നതും ആ കുട്ടികളെ ഉപേക്ഷിച്ചിട്ടല്ലേ വരുന്നത്? ഇവിടെ ഉപേക്ഷിക്കുന്നതല്ല ഇവിടെ സംശയം. ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദനയാണ് അഡോപ്റ്റ് ചെയ്ത കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള പ്രവണത ഉണ്ടാക്കുന്നത്. നമ്മൾ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് ആ കൊച്ചിന്റെ, ആ കൊച്ചു ഫസ്റ്റ് വയറ്റിലുണ്ടായിരുന്ന ആ സമയം തൊട്ട് ആ കൊച്ചിന്റെ ഓരോ ആ കൊച്ചു വളരണേന്റെ ഓരോ ഘട്ടത്തിൽ ആ കൊച്ചിന്റെ സ്പന്ദനവും കൈ വളരണതും കാല് വളരണതും നമുക്ക് ഓരോ ആഴ്ചകളിൽ ഡെവലപ്പ് ആവുമല്ലോ കൊച്ച്. അപ്പൊ അതൊക്കെ അറിഞ്ഞ ഉള്ളിൽ നമ്മുടെ തന്നെ ഒരു പാർട്ടായിട്ട് നമ്മുടെ തന്നെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ടാണ് ആ കൊച്ചു വയറ്റിൽ കിടക്കണേ. അപ്പൊ ആ കൊച്ചിന്റെ ഓരോ ചെറിയ അനക്കം പോലും നമ്മൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കൊച്ചനങ്ങണ ആ ഒരു എഫക്ട് ആ അഡോപ്റ്റ് ചെയ്യണ കൊച്ചിന് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അവർ അഡോപ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? കൊച്ചിന് ലവ് ആൻഡ് കെയർ കൊടുക്കാനല്ല. അതുകൊണ്ട് കുടുംബബന്ധങ്ങൾ കൂടുതൽ ശിഥിലമാവുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. സ്ഥിതിയിൽ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നത് കുടുംബബന്ധം ദൃഢമാക്കാൻ സഹായിക്കും. എന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിട്ടും അതിനൊരു ശ്രമം പോലും നടത്താതെ ഭർത്താവിനെ അകറ്റി നിർത്തി, വീട്ടുകാരെ അകറ്റി നിർത്തി, തന്റെ സൗന്ദര്യത്തിന് വേണ്ടിയും മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇല്ല. പക്ഷെ ഏത് കേസ് പറയുമ്പോഴും എല്ലാവരും ഇല്ല, എല്ലാവരും ഇല്ല. ഒരാളിൽ നിന്നാണല്ലോ എല്ലാവരിലേക്കും പകരുന്നത്. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം അല്ലേ? അതെ, ആ ഫ്രീഡം ഇവരുപയോഗിക്കുമ്പോൾ കുടുംബം തകരുകയല്ല എന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. ഇവർ സ്ഥാപിക്കും, കാരണം എന്റെ ഫ്രീഡം കൊണ്ട് ഞാൻ എന്റെ കുടുംബം തകർക്കുന്നു, ഇത് കണ്ട് അടുത്ത ആൾ അയാളുടെ ഫ്രീഡം കൊണ്ട് അയാളുടെ കുടുംബം. ഒരാൾ മറ്റേ കണ്ട് എന്തിനു പ്രവർത്തിക്കുന്നു, അതാണ് ചോദ്യം. എന്തിനു പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, അങ്ങനെയൊന്നുമില്ല. കുടുംബം തകരുകയാണോ, അതാണ് നമ്മുടെ വിഷയം. അതുപോലെ തന്നെ ടെക്നോളജിയുടെ വേറൊരു ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ, ഇപ്പോ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി ആവുന്ന ആ ഒരു അവരറിഞ്ഞ മിനിറ്റ് തുടങ്ങി അവർ ഈ ടെക്നോളജിക്കൽ ഡിവൈസ് നോക്കിയിട്ട് ഈ കുട്ടിക്ക് ഇന്ന സ്റ്റേറ്റിൽ എന്തൊക്കെ ആവശ്യമുണ്ട്, ഈ കുട്ടി എത്രത്തോളം ഡെവലപ്ഡ് ആവുന്നുണ്ട് എന്ന്, അതായത് ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് അവരുടെ അടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ റെഫർ ചെയ്യുകയാണ്. സത്യത്തിൽ ഒരു റിസർച്ച് അല്ല പറഞ്ഞത്, ടെക്നോളജീസ് മിസ്യൂസ് ചെയ്യുന്നതും വഴി ഫാമിലി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നേ പറഞ്ഞു. സമയമില്ലാതെ അവർക്ക് കിട്ടേണ്ട, അവർക്ക് പാരന്റ്സിൽ നിന്ന് കിട്ടേണ്ട അറിവ് കിട്ടാതെ അവര് അല്ലെങ്കിൽ പാരന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്കെയാണ് ഈ ഫോണ് ഇന്റർനെറ്റ് ലാപ്ടോപ്പ് എല്ലാം പാരന്റ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ആ പാരന്റ്സ് തന്നെ നോക്കുന്നില്ല കുട്ടികൾ ഏത് വഴിക്ക് പോകുന്നു, ഏതാണ് നല്ലത്, ഏതാണ് ടെക്നോളജി ബാഡ് എന്നല്ല ഇവിടെ പറയാൻ സാധിക്കുന്നത്. ടെക്നോളജി അത് ആരുപയോഗിക്കുന്നു അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. അപ്പൊ ഇത് മാതാപിതാക്കളോടുള്ള ബന്ധം കുറഞ്ഞു വരുമ്പോൾ ഇല്ലാതാകുമ്പോൾ അത് കുടുംബ ശിഥിലീകരണത്തിലേക്ക് തന്നെ നീങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന, കുടുംബത്തെ ബാധിക്കുന്ന ഒന്നാണ് ലഹരി അല്ലേ. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പനാരാ അമ്മയാരാ എന്നറിയാൻ മേലാതെ മാതാപിതാക്കൾക്ക് ആൺകുഞ്ഞേതാ പെൺകുഞ്ഞേതാ ഭാര്യയേതാ വീട്ടിലെ സെർവൻ്റ് ആരാ എന്ന് തിരിച്ചറിയാൻ മേലാതെ ലഹരിയുടെ ഇതുകൊണ്ട് കുടുംബം തകരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടോ, അതൊരു യാഥാർത്ഥ്യമാണോ? ലഹരി കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുമോ? തീർച്ചയായും. ഇപ്പൊ 83% ഓഫ് അബ്യൂസേഴ്സ് പാരന്റ്സ് ആണ് അബ്യൂസേഴ്സ് ആവുന്നത്. അത് ഫാമിലിനെ എഫക്ട് വളരെയധികം എഫക്ട് ചെയ്യും. സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്താന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നമ്മുടെ സംസ്കാരത്തിന് തന്നെ വളരെയധികം മോശമാണ്. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടെങ്കിലും അപ്പുറത്തെ മറു സൈഡ് ഉണ്ട് അതിന്, അതായത് ഹെൽത്തി ഗുഡ് പാരന്റിംഗ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു. സ്വന്തം കുഞ്ഞ് ജനിക്കണായിട്ട് മുന്നേ അവരെ കുറിച്ചുള്ള സ്വപ്നം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ഈ ഗുഡ് പാരന്റിംഗ് എന്ന് പറയുന്ന ഒരു. ഒരിക്കലും അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക്, എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ, ഒന്നും വേണ്ട, ഈ പഠിക്കുന്ന കോളേജിൽ തന്നെ നിങ്ങൾ കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മിക്കവരും ആ കോഴ്സ് നിങ്ങൾ നിങ്ങളുടെ പേരൻസ് അടിച്ചേൽപ്പിച്ചത് കൊണ്ടാണോ നിങ്ങൾ ആ കോഴ്സ് എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. മെജോറിറ്റി അത് പറയും. കാരണം നമ്മൾ ജനിക്കുന്നതിൽ നമ്മുടെ നമ്മുടെ പാരന്റ്സിനെക്കാട്ടും കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മുടെ നാട്ടുകാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഇന്നത്തെ കാലത്ത് എല്ലാ ഫീൽഡിലേക്കും സ്ത്രീകൾ എത്തുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനെ എത്തിയിരുന്നില്ല. എന്തുകൊണ്ട്? മക്കളുടെ ഡ്രീംസിനെ പ്രൊമോട്ട് ചെയ്യാണ്. ഞാൻ പേരെടുത്ത് പറയല്ല, പക്ഷെ എന്നാലും ദീപിക പടുക്കോൺ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം ആക്ട്രസ് ആണ്. അവരുടെ സ്പീച്ചിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് ഫിലിംഫെയർ അവാർഡ് കിട്ടിയപ്പോൾ അവരെടുത്ത് പറഞ്ഞപ്പോൾ ഐ താങ്ക് മൈ ഫാദർ ബിക്കോസ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ഫാദർ
He's daughter of famous badminton player Prakash Padukon. He wanted his daughter to be a badminton player like him. അത് അവളുടെ നന്മ അതാണെന്ന് വിചാരിച്ചു. ദീപിക പടുക്കോൺ അവരെ അവരുടെ ഡ്രീംസിനെ ഫോളോ ചെയ്തു. ആൻഡ് ദ പേരൻസ് ലെറ്റ് ഹർ ഡു ദാറ്റ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് അതായത് അവർക്ക് വേണമെങ്കിൽ അയാൾക്ക് എന്താ കാശില്ലാണ്ടോ ഇൻഫ്ലുവൻസ് ഇല്ലാണ്ടാണോ അത്രയ്ക്ക് ഫേമസ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ പ്ലെയർ ആണ് പ്രകാശ് പടുക്കോൺ. അയാൾ കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതെ വരുമ്പോഴോ ശിഥിലീകരണം നടക്കുന്നുണ്ട്. കാരണം അപ്പനും അമ്മയും കുഞ്ഞുങ്ങളുടെ താല്പര്യങ്ങൾക്ക് അവരുടെ സ്കിൽസിന് സ്വന്തം മക്കളുടെ ഡ്രീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈനോറിറ്റിയാണ്. ഇപ്പൊ ഒരു പെൺകുട്ടി ആണെങ്കിൽ പെൺകുട്ടിക്ക് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും പേടിയാണ്. ഇന്നത്തെ സമൂഹം അതാണ്. പെൺകുട്ടികളുടെ നേരെ എത്രമാത്രം സ്ത്രീകൾ ഇല്ലാത്ത ഫീൽഡുകൾ ഉണ്ടോ? അങ്ങനെ പണ്ടത്തെ കൺസെപ്റ്റ് ആയിരുന്നു ഇന്നും വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല എല്ലാ ഫീൽഡിലേക്കും പോലീസ് ഫിലിം എല്ലാ മിലിറ്ററി എല്ലാ ഇതിലേക്കും സ്പോർട്സ് അതൊക്കെ സ്റ്റീരിയോ ടൈപ്ഡ് ആണ്. മെയിലിന് പണ്ട് ആളുകൾ സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ഫീൽഡിലേക്കും ലേഡീസ് എത്തുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പേരൻസിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. മെജോറിറ്റി അങ്ങനെയാണ്. പക്ഷെ മെജോറിറ്റിയിൽ ബാക്കിയുള്ള പകുതി മുക്കാലും വഴിതെറ്റി പോകുന്ന പിള്ളേർ എത്രയോ ഉണ്ട്. എത്ര മാത്രം ഉണ്ട്. കുറച്ച് പിള്ളേർക്ക് മാത്രമാണ് അവരുടെ ഡ്രീംസ് എത്തിപ്പിടിക്കാൻ പറ്റുന്നത്. ബാക്കി കൂടുതൽ പേരും വഴിതെറ്റി പോകുന്ന എത്രയൊക്കെയാണ് ഈ ചർച്ച കേട്ടുകൊണ്ടിരുന്ന നമുക്കെല്ലാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു ഭാഗത്ത് തകർച്ച സംഭവിക്കുന്നുണ്ട്, കുടുംബത്തിൽ ശിഥിലീകരണം ഉണ്ടാകുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഇല്ല എന്ന് വാദിക്കുമ്പോഴും നമുക്കറിയാം യാഥാർത്ഥ്യം അതല്ല, അതിന് നേരെ കണ്ണടയ്ക്കാനായിട്ട് കഴിയില്ല. എന്നാൽ മറുഭാഗത്ത് കുടുംബം നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരിക്കലും അത് തകരാതെ നോക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം വില കൊടുത്ത് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. അതുകൊണ്ട് തകർച്ചയുടെ തോത് എത്രയായിരുന്നാലും, അത് ഒന്നായിരുന്നാലും പത്തായിരുന്നാലും ആയിരം ആയിരുന്നാലും അത് തകർച്ച തന്നെയാണ്. ഒരുപക്ഷെ ഈ തകർച്ചയാവാം, ഒരു റോങ് മോഡലാവാം അടുത്ത തലമുറ, അടുത്ത ജനറേഷൻ മാതൃകയായി സ്വീകരിക്കുന്നതെങ്കിൽ തകർച്ചയുടെ വ്യാപ്തി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബം ഇന്നും എന്നും കുടുംബം ഭൂമിയിലെ സ്വർഗമാക്കി നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ചെറിയ സ്വർഗമാകുന്ന ഈ കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അവർ മാലാഖമാരെ പോലെ അവരുടെ സമൂഹം സ്വർഗമാക്കി മാറ്റും. അതിന് സംശയമൊന്നും വേണ്ട. അതിന് ഈ എപ്പിസോഡ് കണ്ട നിങ്ങൾക്കെല്ലാം ഇടയാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, അവർക്ക് ആവോളം സ്നേഹം പകരാൻ, അവരുടെ താല്പര്യങ്ങൾക്ക് അവരുടെ സ്കില്ലിന് കൂടെ നിന്ന് ഒരുമിച്ച് തീരുമാനമെടുത്ത് അവരുടെ ഭാവി പടുത്തുയർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ, ഈ മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരോട് ചേർന്ന് മക്കളും നിൽക്കാൻ മനസ്സ് വെച്ചാൽ ഈ വലിയ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ എപ്പിസോഡ് കണ്ട നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കുടുംബം ഭൂമിയിലെ സ്വർഗമാക്കി നിലനിർത്താൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വിഷയവും പുതിയ വിഷയവുമായി വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ നന്ദി, നമസ്കാരം.